الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിക്കുന്നു. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത അനുസ്മരണങ്ങൾ വ്യത്യസ്ത ശൈലിയിലും ഭാവത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഈ സന്ദർഭം. ഏറെ സവിശേഷതയുള്ള ഒരു കാലഘട്ടത്തിൽ മക്കയുടെ മണ്ണിൽ ഏകനായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നാഥന്റെ സന്ദേശത്തിന്റെ പ്രബോധനവും പ്രചാരണവും ഏറ്റെടുക്കുകയും 13 കൊല്ലത്തെ മക്ക ജീവിത കാലയളവിൽ ഇസ്ലാമിക ദർശനത്തിന്റെ അടിത്തറകൾ സവിസ്തരം പഠിപ്പിക്കുകയും ശേഷം 10 കൊല്ലത്തെ മദീന ജീവിതത്തിൽ ഏതൊരു ആശയ ആദർശത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണോ സംസാരിച്ചത്, ആ ആശയ ആദർശത്തിന്റെ അടിത്തറയിൽ ഒരു വ്യവസ്ഥയെ സജ്ജീകരിച്ച് സംസ്ഥാപിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഐതിഹാസികമായ പ്രവർത്തനമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. 23 കൊല്ലക്കാലം എന്നത് ഒരു പുരുഷായുസ്സിലെ ചെറിയ ഒരു കാലമാണ്. പക്ഷെ നുബുവത്തിന്റെ 23 കൊല്ലക്കാലം കൊണ്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച നിയോഗവും അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യവും എത്ര മഹത്തരമായിരുന്നു എന്ന് കാലം ഇപ്പോഴും നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ തിരുനബിയുടെ നിയോഗത്തിന്റെ സവിശേഷമായ 2 വശങ്ങളെ
നാം കൃത്യമായി പഠന വിധേയമാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അനുസ്മരണങ്ങൾ മർമ്മത്തിലെത്താനില്ല. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ചില പ്രാന്തങ്ങളിൽ മാത്രമാണ് ചുറ്റിക്കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുത്ബയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ സവിശേഷമായ രണ്ടു തലങ്ങളെ മാന്യ സദസ്സിനുള്ളിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത് നിയോഗവുമായിട്ടാണ് തിരുനബി വന്നത് എന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ മറിച്ചു വെച്ച് നമ്മൾ ചോദിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്തായിരുന്നു എന്നും ഒരു ചോദ്യം മനസ്സിൽ നിർത്തിയിട്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിന്റെ ഒരു ഉദ്ദേശ്യം ഇന്നതായിരുന്നു എന്നും അതേ തിരുനബിയുടെ ആഗമനത്തിന്റെ ഒരു മറു ഉദ്ദേശം ഇന്നതുകൂടിയായിരുന്നു എന്നും കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു തരും. തിരുനബിയുടെ നിയോഗത്തിന്റെ ഒരു വശം സൂറ ജുമുഅയും സൂറ ബഖറയും ഒക്കെ ഒരേ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം. നമുക്ക് പരിചയമുള്ള സൂക്തം തന്നെ ഉണ്ടാവില്ല. നമ്മുടെ കാലഘട്ടത്തിൽ അവനാണ് ഈ ദൂതനെ നിയോഗിച്ചയച്ചത്. നിരക്ഷര കൃഷികളിൽ നിന്ന് നിരക്ഷരനായ ഒരു പ്രവാചകനെ അദ്ദേഹത്തിന്റെ നിയോഗം എത്തിരുവളയും ആയാത്തിരി അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുക, അവരെ ബോധവൽക്കരിക്കുക, അതനുസരിച്ച് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്കരിച്ചെടുക്കുക. ഈ വേദഗ്രന്ഥവും അത് ഉൾക്കുള്ള തത്വജ്ഞാനവും അതിന്റെ പ്രായോഗിക തലവും അത് അവരെ പഠിപ്പിക്കുക. ഇതിനുവേണ്ടിയായിരുന്നു പ്രവാചകൻ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തിരുനബിയുടെ നിയോഗത്തിന്റെ ഒരു വശം ഇതായിരുന്നു. തനിക്ക് ലഭ്യമായ സൂക്തങ്ങൾ സമൂഹത്തെ വായിച്ച് കേൾപ്പിച്ച് പഠിപ്പിച്ച് അതിന്റെ യുക്തിയും അതിന്റെ തത്വവും അവരെ ബോധവൽക്കരിച്ച് പ്രായോഗിക തലത്തിൽ അതനുസരിച്ച് ജീവിക്കുന്നത് എങ്ങനെയെന്ന് അവർ മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ തസ്കിയത്ത് ചെയ്ത് സംസ്കരിച്ച് വളർത്തുക. അതേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗത്തിന്റെ ഒരു മറുവശം സൂറ അഅ്റാഫ് 157-ാമത് ആയത്തിൽ ഇതിന് സവിസ്തരമായി വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നു. ആ പ്രതിപാദനം വന്നത് സത്യവിശ്വാസികളെ പരിചയപ്പെടുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന അനുചരന്മാരുടെ സവിശേഷമായ ഗുണങ്ങൾ പഠിപ്പിക്കുന്നവർക്കാണ് ഈ പരിചയപ്പെടുത്തൽ. ആരാണ് സത്യവിശ്വാസികൾ? നിരക്ഷരനായ പ്രവാചകനെ പിൻപറ്റുന്നവരാണ്. അതാണല്ലോ നമ്മുടെ മഹത്വമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി തന്നെ, ഒരു കാലഘട്ടത്തിൽ കടന്നു വന്ന നിരക്ഷരനായ ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ പിൻപറ്റുന്നവരാണ് സത്യവിശ്വാസികൾ. നിരക്ഷരനായ ഈ പ്രവാചകനെ പിൻപറ്റുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസികളെ പരിചയപ്പെടുത്തിയിട്ട് ആ പ്രവാചകനെ കുറിച്ച് ഒരു വിശദീകരണം ഈ ആയത്തിലുണ്ട്. ആയത്തിൽ ഇങ്ങനെ തുടരുന്നു, യഖൂറുഹും ബിൽ മഅറൂഫ്, ആ പ്രവാചകൻ അവരോട് നന്മ കൽപ്പിക്കുന്നു, വയൻഹാഹും അനിൽ മുങ്കർ, ആ പ്രവാചകൻ അവരോട് തിന്മ വിരോധിക്കുന്നു, വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, അദ്ദേഹം അവർക്ക് അനുവദനീയമായ നല്ലത് മാത്രം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. വയുഹരിമു അലൈഹിൽ ഖബാഇസ്, എല്ലാ മ്ലേച്ഛ കാര്യങ്ങളും അവരിൽ അവർക്ക് അദ്ദേഹം നിരത്തുകയും ചെയ്യുന്നു. വയഅറഅനഹും ഇസ്റഅഹും, അവരുടെ ഭാരങ്ങളെ ഈ പ്രവാചകൻ ഇറക്കി വെക്കുന്നു. വയഅലാലത്തി കാനത് അലൈഹിം, അവരുടെ മേലുള്ള ചെങ്ങലക്കെട്ടുകളെ. അപ്പോൾ നിരക്ഷരനായ ഒരു പ്രവാചകനെ പിൻപറ്റുന്ന ഈ വിശ്വാസികൾ, ആ പ്രവാചകൻ ഇതര മതസമൂഹത്തിന്റെ വേദത്തിൽ പരിചയപ്പെടുത്തപ്പെട്ട പ്രവാചകനാണ്.
നന്മയുടെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ അവരോട് ആജ്ഞാപിക്കുന്നു, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കൽപ്പിക്കുന്നു, ആ തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒന്ന്, രണ്ട്, നല്ലത് മാത്രം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് യോജിക്കുന്ന രീതി മാത്രം അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. ശുദ്ധ പ്രകൃതിക്ക് യോജിക്കാത്ത സകല മേച്ചങ്ങളെയും അനാവശ്യങ്ങളെയും അശീലങ്ങളെയും അധാർമികതയും അദ്ദേഹം അവർക്ക് ഹറാമാക്കുന്നു, വിലക്കുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. മൂന്നാമത്തേത്, ഒരു വലിയ വിപ്ലവകാരിയുടെ ജനത്തോടുള്ള ആഹ്വാനത്തെ അനുസ്മരിപ്പിക്കും വിധം അവരുടെ മേൽ ആരോ കെട്ടിവെച്ച ഭാരങ്ങളെ ഇറക്കി വെക്കുകയും അവരുടെ കൈകളെ ആരാണോ ചെങ്ങലത്ത് ബന്ധിച്ചിരിക്കുന്നത് ആ ചെങ്ങലങ്ങളെ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്നു ഈ പ്രവാചകൻ. ഇത് ഈ പ്രവാചകന്റെ നിയോഗത്തിന്റെ മറുവശമാണ്. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. കേവലം ഒരു സ്ഥാനോപദേശ പ്രാസംഗികമല്ല ഈ പ്രവാചകൻ തിരുവേദിച്ചിട്ടുള്ള സുവിശേഷം പറയാൻ വേണ്ടി മാത്രം വന്നതല്ല. സുവിശേഷം പറയാൻ വന്നതാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിയോഗമായിട്ട് എത്തിലൂരാളിക്കും എന്ന് മാത്രം നിർത്തിയാൽ മതിയായിരുന്നു. അവിടെ മതം നിർത്തിയില്ല. അദ്ദേഹം വേദം പഠിപ്പിക്കുന്നു, അതിന്റെ യുക്തി പഠിപ്പിക്കുന്നു, അതിന്റെ പ്രായോഗിക വശം പഠിപ്പിക്കുന്നു, അത് ഓതാൻ പഠിപ്പിക്കുന്നു, അതിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, അതനുസരിച്ച് അവരെ സംസ്കരിച്ചെടുക്കുന്നു. അത്തരം ഒരു കേവല ആത്മീയ പ്രവർത്തനം മാത്രം മനുഷ്യ പ്രകൃതിക്ക് യോജിക്കുന്നത് മാത്രം അനുവദിക്കുകയും മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് യോജിക്കാത്ത സകല അനാശാസ്യങ്ങളെയും അദ്ദേഹം വിലക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞില്ല. ആരൊക്കെ മനുഷ്യരെ അടിമകളാക്കി വെക്കുന്നുവോ, ആരെല്ലാം മനുഷ്യനെ ചെങ്ങലയിൽ ബന്ധിക്കുന്നുവോ, ആരൊക്കെ മനുഷ്യനെ മുഴുത്ത ഭാണ്ഡങ്ങൾ ഭാരങ്ങൾ കയറ്റി വെക്കുന്നുവോ, വയറവനും കാലത്തേക്കും ആ ഭാരങ്ങളെ ഇറക്കി വെച്ച് അവരുടെ പിരടികളെ സ്വതന്ത്രമാക്കുകയും അവരുടെ കൈകളിൽ ചെങ്ങല അണിയിച്ചതിൽ നിന്ന് ആ ചെങ്ങല പിടിച്ചു വാങ്ങി ഇവരുടെ കൈകളിലെ ചെങ്ങല കെട്ടുകളെ പൊട്ടിച്ചെറിയുകയും ചെയ്യുന്ന വിമോചനത്തിന്റെ പ്രവർത്തനവും മനുഷ്യ വിമോചനത്തിന്റെ പ്രവർത്തനവും ഈ പ്രവാചകൻ ചെയ്തു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടപെടൽ കൂടി ഉള്ളടങ്ങുന്ന ഒരു പ്രായോഗിക തലം പ്രവർത്തന മേഖലയിൽ ഈ പ്രവാചകൻ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവാചകന്റെ മേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനത്തെയും അദ്ദേഹത്തിന്റെ നിയോഗ വശങ്ങളെയും മുമ്പിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ ഉള്ളടക്കം കൂടിയുള്ള ഒരു നിയോഗമാണ് പ്രവാചകന്റെ പഠിപ്പിക്കുന്നത്.